തങ്ങളുടെ ആവശ്യങ്ങളിൽ ചർച്ച വേണമെന്ന ഉറച്ച നിലപാടിലാണ് പി ജി ഡോക്ടർമാർ. ആരോഗ്യമന്ത്രിയുമായി ചർച്ചയുണ്ടാകുന്നവരെ സമരം തുടരുമെന്ന് ഡോക്ടർമാർ അറിയിച്ചു. ഹോസ്റ്റലിൽ നിന്ന് പുറത്താക്കിയത് അറിഞ്ഞിട്ടില്ലെന്ന ആരോഗ്യമന്ത്രിയുടെ വാദം തെറ്റാണെന്നും ഡോക്ടർമാർ ആരോപിച്ചു. തിരുവനന്തപുരത്ത് വിനീത വിജി തയ്യാറാക്കിയ റിപ്പോർട്ട്. സമരം ചെയ്യുന്ന പി ജി ഡോക്ടർമാരുമായി ഇനി ചർച്ചയില്ല എന്നാണ് ആരോഗ്യമന്ത്രി പറഞ്ഞിട്ടുള്ളത്. നേരത്തെ തന്നെ ഇവരുമായി ചർച്ച ചെയ്ത് ആവശ്യങ്ങൾ അംഗീകരിച്ചതാണെന്നും മന്ത്രി പറയുന്നുണ്ട്. അതേസമയം ഇനിയൊരു ചർച്ച കൂടി വേണമെന്ന നിലപാടിലാണ് പി ജി ഡോക്ടർമാരുള്ളത്. അതുവരെ അവർ സമരം തുടരുമെന്ന് തന്നെയാണ് അവരുടെ ഒരു നിലപാട്. ഈ സൂചിപ്പിച്ചതുപോലെ തന്നെ നേരത്തെ ഒരു ചർച്ച നടത്തി നിങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിച്ചതുമെന്നാണ് മന്ത്രി പറയുന്നത്. ഇനിയൊരു ചർച്ച ഉണ്ടാവില്ല എന്നും വ്യക്തമാക്കുന്നു. ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ സമരം തുടരാൻ തന്നെയല്ലേ തീരുമാനം? അതെ, വളരെ വിഷമമുണ്ട്. ഞങ്ങൾ കിട്ടിയ വാഗ്ദാനങ്ങൾ ഞങ്ങൾ അക്സെപ്റ്റ് ചെയ്തെങ്കിൽ ഇത്രയും വലിയൊരു ഗ്യാതറിംഗ് ഇവിടെ വരുന്ന ആരെങ്കിലും വിചാരിക്കുന്നുണ്ടോ? കേരളയിലെ എല്ലാ മെഡിക്കൽ കോളേജിലെ എല്ലാ വിദ്യാർത്ഥികളും തെരുവിലാണ്. ഞങ്ങൾക്ക് ആ ഒരു മീറ്റിംഗ് നടന്ന മീറ്റിംഗിൽ സംതൃപ്തി ഉണ്ടെന്ന് തോന്നുന്നെങ്കിൽ നമ്മുടെ ഗ്രൂപ്പ് എന്താണ് ഡിസൈഡ് ചെയ്യുന്നത്, അതാണല്ലോ നമ്മുടെ വാഗ്ദാനം. അപ്പം ഞങ്ങൾ ഡോക്ടേഴ്സ് എല്ലാം യുണൈറ്റഡ് ആയിട്ട് ഇവിടെ നിൽക്കുമെങ്കിൽ ഞങ്ങളുടെ ഗ്രൂപ്പ് മെൻ്റ് ഞങ്ങൾക്ക് എന്താ വേണ്ടതെന്ന് ഞങ്ങളത് സ്ട്രെസ് ചെയ്യുന്നെങ്കിൽ അതത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യണം. ഈ സമരം ചെയ്യുന്ന വിദ്യാർത്ഥികളെ ഡോക്ടർമാരെ ഹോസ്റ്റലിൽ നിന്നടക്കം പുറത്തേക്ക് പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ സംഭവം മന്ത്രി അറിഞ്ഞിട്ടില്ല, അങ്ങനെ ഒരു നിർദ്ദേശം സർക്കാർ നൽകിയിട്ടില്ല എന്നാണ് അവർ പറയുന്നത്. അതിന് നമ്മൾ ശരിക്കും അങ്ങനെ ഒരു മന്ത്രി അങ്ങനെ ഒരു നിലപാട് ഇറക്കിയതിൽ നമുക്ക് ഒരുപാട് വിഷമമുണ്ട്. നമ്മൾ ഒരിക്കലും ഹോസ്റ്റലിൽ നിന്ന് സ്വയമേ ഇറങ്ങി പോയിട്ടില്ല. 5 മെഡിക്കൽ കോളേജിലും ഒരു ഗവൺമെന്റ് ഓർഡർ പോലെ പ്രിൻസിപ്പൾ അസൈൻ ചെയ്തൊരു ഓർഡർ വന്നതിന് ശേഷമാണ് അതിന്റെ തെളിവുകൾ നമുക്കുണ്ട്. നമ്മൾ ഓൾറെഡി മീഡിയയിൽ അത് കാണിച്ചതാണ്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം വന്നതിന് ശേഷം ഹോസ്റ്റലുകളിൽ നിന്ന് ഇറക്കി വിടാനുള്ള പ്രഷർ വന്നപ്പോഴാണ് നമ്മൾ തെരുവിലേക്ക് ഇറങ്ങിയത്. ഇതുവരെ നമ്മൾ തിരിച്ചു കയറാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓർഡർ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നോ പ്രിൻസിപ്പളിന്റെ ഭാഗത്തു നിന്നോ നമുക്കൊരു കോളേജിലും കിട്ടിയിട്ടില്ല. പി ജി ഡോക്ടർമാർ ജനങ്ങളെ വെല്ലുവിളിക്കരുത് എന്നാണ് മന്ത്രി പറയുന്നത്. ഇപ്പൊ നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെ രോഗികളടക്കം ബുദ്ധിമുട്ടുന്ന ഒരു സാഹചര്യം കൂടി ഇല്ലേ? അതെ അതെ, ഒരിക്കലും നമ്മൾ സമൂഹത്തിനെ വെല്ലുവിളിക്കാനോ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാനോ നമ്മൾ ഉദ്ദേശിച്ചിട്ടില്ല. നമ്മൾ ഈ സമരം തുടങ്ങിയത് December 1st. നമ്മുടെ ആവശ്യങ്ങൾ ചോദിച്ചുകൊണ്ട് നമ്മൾ തുടങ്ങിയ വളരെ സമാധാനപരമായ ഒരു സമരം അല്ലെങ്കിൽ ഒരു പ്രതിഷേധമാണ് നമ്മൾ December 1st തുടങ്ങിയത്. അന്ന് മുതലേ നമ്മൾ നോട്ടീസ് കൊടുത്തതാണ്. 7th നമുക്ക് കിട്ടിയില്ലെങ്കിൽ 7th വരെ നമ്മുടെ ഗവൺമെന്റിന്റെ ഭാഗത്ത് നമുക്ക് അനുകൂലമായിട്ട് ഒരു നിലപാടുകളോ അല്ലെങ്കിൽ നമ്മൾ അഡ്രസ് ചെയ്തിട്ടുള്ള ഒരു കാര്യങ്ങളോ സംഭവിച്ചിട്ടില്ല. അപ്പൊ നമ്മൾ ഇപ്പോഴും പറയുന്ന ജനങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ ഈ സമരം ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് അങ്ങനെ ഒരു ചർച്ച പോസിബിൾ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോഴും സമരം വിഡ്രോ ചെയ്യാൻ അല്ലെങ്കിൽ നമ്മുടെ പ്രതിഷേധം വിഡ്രോ ചെയ്യാൻ, കാഷ്വാലിറ്റി ജേഴ്സി ടേക്ക്ഓവർ ചെയ്യാൻ, ICU ഡ്യൂട്ടി എടുക്കാൻ ഞങ്ങൾ തയ്യാറാണ്. ഒരാളും ഇതുവരെ ഡ്യൂട്ടി നിർത്തി വെളിയിൽ പോയിട്ടില്ല. പേഷ്യന്റിനെ വിട്ടിട്ട് പേഷ്യന്റ് അവിടെ ഇപ്പൊ നമ്മുടെ ഡ്യൂട്ടി ഹവേഴ്സ് 36 ആണെങ്കിൽ പേഷ്യന്റ് വേണ്ടി 46 മണിക്കോ നമ്മൾ അവിടെ ഇരിക്കും. ഞങ്ങൾ ഓരോരുത്തരും അവിടെ ഇരിക്കും. പക്ഷെ ആ ഞങ്ങളോട് ഇത് ചെയ്യുന്നത് ഞങ്ങൾക്ക് തീർച്ചയായിട്ടും വളരെ നമ്മളെ ഹേർട്ട് ചെയ്തിട്ടുണ്ട് ഇമോഷണലി. തീർച്ചയായും ചർച്ചയടക്കമുള്ള ആവശ്യങ്ങൾ അംഗീകരിക്കും വരെയും നിലവിലെ സമരം തുടരാൻ തന്നെയാണ് ഇവരുടെ തീരുമാനം. ഒപ്പം തന്നെ ആശുപത്രിയിലേക്ക് എത്തുന്ന രോഗികളെ അവരെ വലയ്ക്കുക എന്നുള്ളതല്ല ഉദ്ദേശമെന്നും പി ജി ഡോക്ടർമാർ വ്യക്തമാക്കുന്നുണ്ട്. ചർച്ചയുണ്ടായാൽ ഉടൻ തന്നെ സമരം നിർത്തുമെന്നും അവർ വ്യക്തമാക്കുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.